3 3 6 3 4 5 3 5 5 3 6 6. ಆದಷ್ಟು ಬೇಗನೆ ಸ್ಪರ್ಧಾಳುಗಳು ಗ್ರೀನ್ ರೂಮಿಗೆ ಬರಬೇಕಾಗಿದೆ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة ಜನರಲ್ ವಿಭಾಗದ ಮೌಲ್ಯದ ಸ್ಪರ್ಧೆಯ ಸ್ಪರ್ಧಾಳುಗಳು ಆದಷ್ಟು ಬೇಗನೆ ಗ್ರೀನ್ ರೂಮಿಗೆ ಬಂದು ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿದೆ. ಇದೀಗ ಕೋಡ್ ಲೆಟರ್ ಎಫ್ ಆನ್ ದಿ ಸ್ಟೇಜ್, ವಿಷಯ ಆತ್ಮ ಸಂಸ್ಕರಣ. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد സർവാദരണീയരായ പണ്ഡിതന്മാർ, വിധികർത്താക്കൾ, ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പ്രവർത്തകർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹനീയ സദസ്സിൽ നിലർപ്പിതമായ വിഷയം ആത്മസംസ്കരണം എന്നുള്ളതാണ്. വിഷയം വളരെ വിശാലമായതും സമയം വളരെ പരിമിതിയുള്ളത് കൊണ്ട് തന്നെ ആമുഖം നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുന്നു. പ്രിയമുള്ളവരെ, നാം മനുഷ്യരെ, അതിലും ഉപരി മുസ്ലിംകളാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതം പരിശുദ്ധമായിരിക്കണം, അവന്റെ ജീവിതം സംസ്കാരമുള്ളതും സംസ്കരണമുടേതുമായിരിക്കണം എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ ഇവിടെയും എടുത്തു നോക്കിയാൽ തന്നെ
മനുഷ്യന്റെ ആത്മസംസ്കരണം നടന്ന മനുഷ്യർ, ആത്മസംസ്കരണം ജീവിതത്തിൽ നടത്താൻ പറ്റിയ മനുഷ്യർ വിജയിച്ചത് നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിന്റെ താക്കീതും അത് തന്നെയാണ്. ആത്മസംസ്കരണം ലഭിച്ചവൻ, ആത്മസംസ്കരണത്തിന് ഭാഗ്യം ലഭിച്ചവൻ, അവൻ വിജയിച്ചു കഴിഞ്ഞു. ആത്മസംസ്കരണത്തിന്റെ പ്രസക്തി എവിടെയാണ് നമുക്ക് സംസ്കാരം ഉണ്ടാവേണ്ടത്, എവിടെയാണ് നമുക്ക് സംസ്കരണം സംഭവിക്കേണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്തട്ടെ, അലാ ഇന്ന ഫിൽ ജസദി മുദഗ ഇദാ സലഹത്തു സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത്തു ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ഓ സമുദായമേ, അറിയണേ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഅത്തു സലഅൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണം നന്നായി കഴിഞ്ഞാൽ, ആ മാംസകഷ്ണത്തിന് സംസ്കരണം ലഭിച്ചു കഴിഞ്ഞാൽ, സലഅൽ ജസദു കുല്ലുഹു, മനുഷ്യന്റെ ശരീരം മുഴുവനും നന്നായി, മനുഷ്യന്റെ പ്രവർത്തനം മുഴുവനും നന്നായി, മനുഷ്യന്റെ ജീവിതം മുഴുവനും നന്നായി. നേരെ മറിച്ചോ, വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസപിണ്ഡം മോശമായി പോയാൽ, ആ മാംസപിണ്ഡത്തിന് സംസ്കാരണത്തിന്റെ ഭാഗ്യം ലഭിച്ചില്ല എങ്കിൽ, ഫസദൽ ജസദു കുല്ലുഹു, മനുഷ്യരെ, നിങ്ങളുടെ ശരീരം മോശമായി, ജീവിതം മോശമായി പോയി. അലാവിയൽ ഖൽബ്, അറിയണേ മുസ്ലിമേ, ഹൃദയമാണേ, ആത്മാവാണേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മസംസ്കരണം അത്യാവശ്യമാണോ? അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടാൻ, അവന്റെ സൽക്കർമ്മം സ്വീകരിക്കപ്പെടാൻ ആത്മസംസ്കരണം അത്യാവശ്യം തന്നെ. എന്തേ കാരണം എന്നറിയോ? ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകി യൻദുറുല്ലാഹു ഇലാ ഖുലൂബികും. നിന്നെ നിസ്കരിക്കും, നോമ്പെടുക്കുമ്പോ നിന്റെ മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം. നിന്റെ നോട്ടം നിന്റെ ശരീരത്തിലേക്ക് നോട്ടമില്ലടോ, നിന്റെ രൂപത്തിലേക്ക് നോട്ടമില്ലടോ. നിന്റെ മനസ്സ് നന്നായില്ലെങ്കിൽ, ആത്മസംസ്കരണം നടന്നില്ലെങ്കിൽ, നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, നിന്റെ നോമ്പ് അല്ലാഹുക്ക് ആവശ്യമില്ല, നിന്റെ സൽക്കർമ്മങ്ങൾ റബ്ബിന് വേണ്ട, അതിന് പ്രതിഫലമില്ല. മുസ്ലിമേ, അല്ലാഹു ആരാരുമില്ലാത്ത ലോകത്ത് വിജയിക്കണോ, സ്വർഗം നേടണോ, അല്ലാഹുവിനെ കാണണോ ആഗ്രഹമുണ്ടോ? മലക്കിക്കോ മനസ്സിനെ റബ്ബിലേക്ക്, തിരിയട്ടെ മനസ്സുകൾ റബ്ബിലേക്ക്, സംസ്കരണം ഉണ്ടാവട്ടെ. മനസ്സിന് ബാധിക്കുന്ന സർവജാതി രോഗങ്ങളും നിന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വിജയം തന്നെ. ذلك لمن خشي ربا ارحم الرحيم يا رب توفيق. Next quad letter G, അത്യന്ത ആകർഷണീയവാദ വാളു സ്പർദ്ധയാഗിദേ.